ഫ്രണ്ട്സ്, വെൽക്കം ടു വിൻഡോ ടു. ഞാൻ രഘുനന്ദനൻ എം വി. കേരള പി എസ് സിയുടെ തിരുവനന്തപുരം എൽ ഡി സി 2024 ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ സോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനു മുമ്പേ രണ്ടെണ്ണം രണ്ട് പാർട്ട് കഴിഞ്ഞു. ഇത് മൂന്നാമത്തെ പാർട്ട് ഇംഗ്ലീഷാണ്. അപ്പോൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് കടക്കാം. അപ്പോൾ ഇംഗ്ലീഷ്, മാത്സ്, മലയാളം എല്ലാ ഇതിലെ 100 ചോദ്യങ്ങളും അതിനോടനുബന്ധമായി 2020 മുതൽ 24 വന്ന മുൻകാല ചോദ്യങ്ങൾ അതുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളുമായിട്ട് കണക്റ്റഡ് ഫാക്ട്സോട് കൂടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. തീർച്ചയായും ഇനി വരാൻ പോകുന്ന എൽ ഡി സി എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം ഗുണം ചെയ്യും. ദ ടൂറിസ്റ്റ് ഗൈഡ് അലോങ് വിത്ത് ദ ടൂറിസ്റ്റ് ഡാഷ് അറൈവ്ഡ്. ഇവിടെ രണ്ട് സബ്ജക്റ്റുകളുണ്ട്. സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ വെർബ് ഏതാ? അറൈവ്ഡ് ആണ്. ആരാ വന്നത്? വന്ന ക്രിയ ചെയ്ത്, ക്രിയ എന്ന് പറയുന്നത് അറൈവ്ഡ് ആണല്ലോ. ആ വന്ന ആളുകൾ ആരൊക്കെയാ? ടൂറിസ്റ്റ് ഗൈഡും വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ടൂറിസ്റ്റുകളും വന്നിട്ടുണ്ട്. അപ്പോൾ രണ്ട് സബ്ജക്റ്റ് ഉണ്ട് അവിടെ. ആരാണോ വെർബ് പെർഫോം ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ്. എന്നിട്ട് ടൂറിസ്റ്റ് ഗൈഡും ടൂറിസ്റ്റും ഇവിടെ എന്താണ്? വെർബാണ്, സബ്ജക്റ്റാണ്. ഇങ്ങനെ രണ്ട് സബ്ജക്റ്റിനെ എലോങ് വിത്ത് എന്ന് പറയുന്ന, എലോങ് വിത്ത് കൊണ്ട് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്തിരിക്കുകയാണ്. അങ്ങനെ രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാലോ, സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കണം. ഇവിടുത്തെ ഒരു കൺഫ്യൂഷൻ വരിക, ഇവിടെ ദ ടൂറിസ്റ്റ് ഗൈഡ് ഒന്ന് സിംഗുലർ ആണ്, മറ്റൊന്ന് ദ ടൂറിസ്റ്റ് പ്ലൂരൽ ആണ്. ആൻഡ് വെച്ചാണെങ്കിൽ നമുക്ക് അവിടെ പ്ലൂരൽ തന്നെ ചെയ്ത് കൊടുത്താൽ മതി. പക്ഷേ എലോങ് വിത്ത് വെച്ച് വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. അപ്പൊ ടൂറിസ്റ്റ് ഗൈഡിനെ നോക്കൂ, ടൂറിസ്റ്റ് ഗൈഡ് എന്ന് പറഞ്ഞാൽ സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബും സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഇവിടെ സിംഗുലർ വെർബേ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഹാവ് പ്ലൂരൽ ആണ്, ആറ് പ്ലൂരൽ ആണ്, രണ്ടു പോയി. ഇനി വിൽ ബി ആണ്. വില്ലിന് ശേഷം ബി വന്നാൽ നിങ്ങൾ ഓർക്കുക അത് പാസീവ് ഫോമാണ്. ഷാള്, വില്ല് ഒക്കെ ഇതിന് ശേഷം ബി മാത്രം വന്ന് വെർബ് വരികയാണെന്ന് വെച്ചാൽ അത് പാസീവ് ഫോമാണ്. ഇത് ആക്റ്റീവ് ഫോമാണ്. എന്താ ആക്റ്റീവ് വോയിസ് എന്ന് പറഞ്ഞാൽ, ഇപ്പോ രാമൻ രാവണനെ കൊന്നു, അവിടെ കൊന്ന പ്രവൃത്തി രാമനാ ചെയ്യുന്നത്. രാമ കിൽഡ് രാവണ അല്ലേ? രാമനാണ് ആ പ്രവൃത്തി ചെയ്തത്. ആ പ്രവൃത്തി ചെയ്ത ആളെ വെച്ച് തുടങ്ങുമ്പോഴാണ് എന്തെന്ന് പറയുന്നത്? ആക്റ്റീവ് എന്ന് പറയുന്നത്. അതേസമയം രാമ വാസ് കിൽഡ് ബൈ രാവണ എന്നാ പറയുക. കിൽഡ് നല്ല അവിടെ ഉപയോഗിക്കുക, വാസ് കിൽഡ് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അവിടെ രാവണ വാസ് കിൽഡ്, രാവണനെ വെച്ചിട്ടാണ് തുടങ്ങുന്നത്, ആ ക്രിയയ്ക്ക് വിധേയമായ ആളെ കുറിച്ചിട്ട്. അപ്പൊ ആരാണോ വെർബ് പെർഫോം ചെയ്യുന്നത് അത് വെച്ച് ആ പെർഫോം ചെയ്യുന്ന ആളെ വെച്ച് തുടങ്ങുന്ന സെന്റൻസ് ആണ് ആക്റ്റീവ് വോയിസ്. ഇവിടെ ടൂറിസ്റ്റ് ഗൈഡും ടൂറിസ്റ്റുകളും വന്നു, അവരെന്നെയാണ് വന്നത്, അവരെ ആരും വരുത്തിയതല്ല. ആ സെന്റൻസിൽ അങ്ങനെ പറയുന്നില്ലല്ലോ, വന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇവിടെ ഇത്തരം സെന്റൻസുകളിൽ പാസീവ് വോയിസിൽ വരുമ്പോഴാണ് വെർബിന്റെ തേർഡ് ഫോമേ ഉപയോഗിക്കൂ. ഇവിടെ വെർബിന്റെ സെക്കൻഡ് ഫോം ആവാം, തേർഡ് ഫോം ആവാം. അറൈവ് എന്നുള്ള വെർബിന്റെ ഫോം അറൈവ്ഡ് തന്നെയാണ് സെക്കൻഡ് ഫോമും തേർഡ് ഫോമും. അപ്പൊ എന്തുകൊണ്ട് വിൽ ബി വരില്ല? വിൽ ബി ഷാൽ ബി എന്നൊക്കെ പറയുന്നത് പാസീവ് വോയിസിലുള്ള ഫോമാണ്. വിൽ ബി പ്ലസ് തേർഡ് ഫോം ഓഫ് ദ വെർബ്. പാസീവ് വോയിസിലുള്ളത് പാസീവ് വോയിസ് അല്ലാത്തതുകൊണ്ട് വിൽ ബിയും പറ്റില്ല. എന്തുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ പറ്റില്ല എന്നും കൂടി നിങ്ങൾ ഉറപ്പിക്കണം കേട്ടോ, ഇല്ലെങ്കിൽ അവിടെ എന്ത് കിട്ടും? നിങ്ങൾക്ക് നെഗറ്റീവ് കിട്ടും. മൈ ഡോട്ടർ വിത്ത് ആൾ ഹർ ഫ്രണ്ട്സ് ഹാവ് അറൈവ്ഡ്. ഈ സെന്റൻസിൽ തെറ്റുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ 2022. എന്താ നേരത്തെ പറഞ്ഞ ചോദ്യവും ഈ ചോദ്യവും തമ്മിലുള്ള ബന്ധം? എലോങ് വിത്ത് മാത്രമല്ല, വിത്ത്, ടുഗദർ വിത്ത്, എലോങ് വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ വെച്ച് രണ്ട് സബ്ജക്റ്റുകളെ കണക്ട് ചെയ്യുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ ഫ്രണ്ട്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്, മൈ ഡോട്ടർ ആണ് ഫസ്റ്റ് സബ്ജക്റ്റ്. അതുകൊണ്ട് തന്നെ വെർബ് മൈ ഡോട്ടറുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത്. ഹാവ് പ്ലൂരൽ ആണ്, ഹാവ് പറ്റില്ല. അതുകൊണ്ട് ഇവിടെ ഹാവ് അറൈവ്ഡ് മൂന്ന് തെറ്റാണ്, ഹാസ് അറൈവ്ഡ് എന്നാണ് വേണ്ടത്. അതുകൊണ്ട് ഇവിടെ നമുക്ക് ഏത് പാർട്ടിലാണ് തെറ്റ്? മൂന്നാമത്തെ പാർട്ടിലാണ് തെറ്റ്. അപ്പോൾ ഓർക്കുക, വിത്ത്, എലോങ് വിത്ത്, ആസ് വെൽ ആസ് ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു, ഇതൊക്കെ വരുമ്പോൾ വെർബ് അഗ്രി ചെയ്യേണ്ടത് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ്. ഫസ്റ്റ് സബ്ജക്റ്റ് സിംഗുലർ ആണെങ്കിൽ വെർബും സിംഗുലർ ആയിരിക്കണം, ഫസ്റ്റ് സബ്ജക്റ്റ് പ്ലൂരൽ ആണെങ്കിൽ വെർബും പ്ലൂരൽ ആയിരിക്കണം. ഗോൾഡ് ആസ് വെൽ ആസ് അയേൺ
ഡേഷ് ഫൗണ്ട് ഇൻ ദ മെക്സിക്കോ. ഇവിടെ പ്രശ്നമില്ല, ഗോൾഡ് ആസ് വെൽ ആസ് അയൺ ആണ്. അപ്പൊ നമ്മൾ ആരുമായിട്ടാണ് ആസ് വെൽ ആസ് ആണ് വന്നിട്ടുള്ളത്? രണ്ട് സബ്ജക്റ്റിനെ അയേണിനെയും ഗോൾഡിനെയും കണക്ട് ചെയ്തിരിക്കുക, ഗോൾഡുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. അപ്പൊ ഇവിടെ നോക്കൂ, ഗോൾഡ് സിംഗുലർ ആണ്, അതുകൊണ്ട് വെർബിന്റെ ബിയുടെ ഫോമാണ് ഉപയോഗിക്കേണ്ടത്. ബീവിന്റെ ഫോം ഏതൊക്കെയാ? ഈസ്, ആം, ആർ, വാസ്, വേർ, ബീയിങ്, ബീൻ, ബീ. ഇതൊക്കെ ഏതിന്റെ ഫോമാണ്? ബി എന്നുള്ള വെർബിന്റെ ഫോമാണ്. അതാണ് ഇവിടെ തന്നിട്ടുള്ളത്. ആർ, ഈസ്, ഹാസ് ബീൻ വെർബിന്റെ എന്തല്ല, അവിടെ വേറൊരു ഫോമാണ്. ബീനത് വെർബിന്റെ ഫോമാണ്. അപ്പൊ ഗോൾഡ്, ഇവിടെ നമുക്കറിയാം ഗോൾഡ് സിംഗുലർ ആയതുകൊണ്ട് സിംഗുലറെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ആറ് പറ്റില്ല, വേറെ പറ്റില്ല, അത് രണ്ടും പ്ലൂരലാ. ഇനി ഈസും ഹാസ് ബീനും ആണ്, അവിടെ ഈസേ പറ്റുള്ളൂ. എന്തുകൊണ്ട്? ഈസ് പ്ലസ് നമുക്ക് എന്തറിയാം, ഗോൾഡ് ആസ് വെൽ ആസ് അയേൺ ഈസ് ഫൗണ്ട് ഇൻ മെക്സിക്കോ, ഈസ് ഫൗണ്ട് ആണ്. ഹാസ് ബീൻ എന്ന് പറയുന്നതൊക്കെ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഒരു ഹാസ് ഫൗണ്ട് പറയില്ല, കാരണം എന്താ, അവിടെ ഈസ് ആണ് അല്ലേ കാണപ്പെടുന്നു എന്നർത്ഥത്തിൽ. അതുകൊണ്ട് അവിടെ ഹാസ് ബീൻ വരില്ല, എന്താണ് കറക്റ്റ് ഫോം? ഈസ് ആണ്. രാമ ആസ് വെൽ ആസ് മോഹൻ ഡാഷ് പാസ്ഡ് ദ എക്സാം. ഇവിടെയും ആസ് വെൽ ആസ് വെച്ചിട്ടാണ്. അപ്പൊ രാമയുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്, അത് സിംഗുലർ ആണ്. സിംഗുലർ വെർബ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഹാവ് പറ്റില്ല, ഇനി ഹാസ്, ഈസ്, വാസ് ആണ്. ആക്റ്റീവ് വോയിസിൽ, ആക്റ്റീവ് വോയിസിൽ ഈസ്, ആം, ആർ, വാസ്, വേർ വന്നിട്ട് ഒരു വെർബ് വരികയാണെങ്കിൽ, ഈസ്, ആം, ആർ, വാസ്, വേർ ഒറ്റയ്ക്കാണ് നിൽക്കുന്നത് വെച്ചാൽ കുഴപ്പമില്ല. അതിനുശേഷം ഒരു വെർബ് വരികയാണെങ്കിൽ വെർബിന്റെ ഐ എൻ ജി ഫോമേ ആക്റ്റീവ് വോയിസിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. എങ്ങനെ ആക്റ്റീവ് വോയിസ് ആണെന്ന് മനസ്സിലായത്? രാമ പാസ്ഡ് എക്സാം. ആരാ പാസ്സായത്? ആ വെർബ് ചെയ്തത് ആരാണ്? രാമനാണ്. അതുകൊണ്ട് രാമനെ വെച്ചിട്ടാ തുടങ്ങിയിരിക്കുന്നത്, അതുകൊണ്ട് ഇത് ആക്റ്റീവ് വോയിസാ. അതുകൊണ്ട് ഇവിടെ ഈസോ വാസോ പറ്റില്ല. എന്തുകൊണ്ട് പറ്റില്ല? ഈസോ വാസിനോ ശേഷം പാസിംഗ് വേണം അല്ലേ, അതല്ല ഇവിടെ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇവിടെ ഹാസ് വരും. ഹാസ് ഹാവ് ഹാഡിന് ശേഷം, ഹാസ് ഹാവ് ഹാഡിന് ശേഷം ആക്റ്റീവ് വോയിസിൽ വി ത്രീ ഫോം ഓഫ് ദ വെർബാണ് വരിക. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അതേസമയം അത് പാസീവ് വോയിസ് ആണെങ്കിൽ ഹാസ് ഹാവ് ഹാഡ് ബീൻ പ്ലസ് വി ത്രീ ഫോം ആണ് വരിക. ഓക്കെ, ഇംഗ്ലീഷ് ശരിക്കൊന്ന് ശ്രദ്ധിച്ചാൽ കിട്ടോ, പഴയ എക്സാമുകൾ ഒരുപാടെണ്ണം ചെയ്താൽ മതി. കേൾക്കുമ്പോൾ തന്നെ ഇത് എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞിട്ട് പോവരുത്. ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. അപ്പൊ ഇവിടെ എലോങ് വിത്ത് ആണ്. നോക്കൂ, ഒരേ ടൈപ്പ് പാറ്റേൺ. ഇത് മുഴുവൻ ചെയ്തു പോയ ഒരാൾക്ക് നമ്മുടെ ക്ലാസ്സിൽ ഏറ്റവും അവസാനം ചെയ്തത് നിങ്ങൾക്ക് കാണുന്ന നമ്മുടെ കോഴ്സിലെ കുട്ടികൾക്കറിയാം, നമ്മൾ എലോങ് വിത്ത് ആണ് ഏറ്റവും അവസാനം ചെയ്തത് അല്ലേ, ആ പരീക്ഷയുടെ തലേ ദിവസം. രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ആ ചെയ്ത രണ്ട് ക്വസ്റ്റ്യൻസും അത് അപ്പടി വന്നിട്ടുണ്ട്. ദ പ്രൊഫസർ എലോങ് വിത്ത് ഹിസ് സ്റ്റുഡൻസ് ഡാഷ് അറ്റൻഡിങ് ദ സെമിനാർ. നോക്കു വന്നിട്ടുള്ളത്, വുമൺ സിവിൽ എക്സൈസ് ഓഫീസർ 2023. ഞാൻ പറയുന്നത് ബൗൺസിങ് ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ഐഡിയ ഒന്ന് മനസ്സിലാക്കിയാൽ മതി. ഇവിടെ ഫസ്റ്റ് സബ്ജക്റ്റ് ആരാ? പ്രൊഫസർ. പ്രൊഫസറുമായിട്ട് അഗ്രി ചെയ്യണം വെർബ്. അപ്പൊ സിംഗുലർ ആയിരിക്കണം. അപ്പൊ ഹാവോ ആറോ പറ്റില്ല. ദ ആക്റ്റീവ് വോയിസാ, അറ്റൻഡിങ് ആണ് അല്ലേ. ആരാ അറ്റൻഡ് ചെയ്യുന്നത്? സെമിനാറിന് പ്രൊഫസറും സ്റ്റുഡൻസുമാണ്. അപ്പൊ ആക്ഷൻ ചെയ്യുന്ന ആളെ വെച്ചിട്ട് തന്നെയാ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അറ്റൻഡിങ് ഐ എൻ ജി ഫോം വരുമ്പോ ആക്റ്റീവ് വോയിസിൽ ആര് വരണം? ഈസോ, ആമോ, ആറോ, വാസോ, വേറോ ആണ് വരിക. ഇവിടെ പ്രൊഫസർക്ക് ഈസ് അല്ലേ പറ്റുള്ളൂ, ഈസ് അറ്റൻഡിങ്. ഇവിടെ വാസ് ഉണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ രണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് ഇവിടെ ഏറ്റവും ഫിറ്റ് ആയിട്ടുള്ളത് ഏതാണ്? ഈസ് ആണ്. എന്തുകൊണ്ട് ഹാസ് പറ്റില്ല? ഹാസിന് ശേഷം ആക്റ്റീവ് വോയിസിൽ വി ത്രീ ഫോം ഓഫ് ദ വെർബ വരിക. ഹാസ് അറ്റൻഡഡ് ദ സെമിനാർ എന്നുണ്ടെങ്കിൽ അവിടെ അറ്റൻഡഡ് എന്നാണെങ്കിൽ ഹാസ് തന്നെ നിങ്ങൾ കൊടുക്കണം. അവിടെ വെർബിന്റെ ഫോം വി ത്രീ ആണെങ്കിൽ ഹാസ് കൊടുക്കണം. ഒരു വെർബിന് അഞ്ച് ഫോമാണ് സാധാരണ. ബി എന്നുള്ള ഫോമിന് നമ്മൾ ഒരുപാട് ഫോം കണ്ടു, അത് ബിക്ക് മാത്രമുള്ള പ്രത്യേകതയാണ്. ഈസ് ഉണ്ട്, ആം ഉണ്ട്, ആർ ഉണ്ട്, വാസ് ഉണ്ട്, വേർ ഉണ്ട്, ബീൻ ഉണ്ട്, ബീയിങ് ഉണ്ട്, ബി ഉണ്ട്. ഇതൊക്കെ വെർബ് ബിയുടെ ഫോമാണ്. പക്ഷെ സാധാരണ ഒരു വെർബ് അറ്റൻഡ് എന്ന് പോലുള്ള ഒരു വെർബൊക്കെ അറ്റൻഡ് ഫസ്റ്റ് ഫോം, അറ്റൻഡഡ് സെക്കൻഡ് ഫോം, അതന്നെ തേർഡ് ഫോം. അറ്റൻഡഡ് തന്നെ
തേർഡ് ഫോം. പിന്നെ അറ്റൻഡിനൊപ്പം എസ് ചേർത്താൽ അറ്റൻഡൻസ്, അറ്റൻഡ്സ് എസ് ഫോം, ഐ എൻ ജി ഫോം അറ്റൻഡിങ്. അങ്ങനെ അഞ്ച് ഫോമാണ് ഉണ്ടാവുക. ഈ ഐ എൻ ജി ഫോം ആക്റ്റീവ് വോയിസിൽ വരുമ്പോൾ ഈസ്, ആം, ആറ്, വാസ്, വേർ, അറ്റൻഡിങ് വെർബ് ആണെങ്കിൽ അതേതെങ്കിലും ഒന്ന് വരണം. പ്രൊഫസറോട് ചോദിച്ചു പോണത് ഏതാണ്? ഈസ് ആണ്. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. ഞാൻ ഇങ്ങനെ പറഞ്ഞു തരണ കാരണം എന്താ വെച്ചാൽ, സാധാരണയായിട്ട് ഇവിടെ അറ്റൻഡഡ് എന്ന് കണ്ടുകൊണ്ട് കഴിഞ്ഞാൽ നിങ്ങൾ ഈസ് അറ്റൻഡഡ് എന്ന് കൊടുക്കാൻ തോന്നും നിങ്ങൾക്ക്, മനസ്സിലായില്ലേ? അതുകൊണ്ട് എന്തുകൊണ്ട് ഹാസ് വരില്ല, മറ്റൊരോപ്ഷൻ വരില്ല എന്നുള്ളത് കൂടി നിങ്ങൾ ഉറപ്പിക്കണം. ഇംഗ്ലീഷിന് അങ്ങനെ മാർക്ക് പോവാറുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ദ പ്രിൻസിപ്പൽ അലോങ് വിത്ത് ഹിസ് സ്റ്റാഫ് ഡാഷ് ഗോയിങ് ഫോർ എ പിക്നിക്. അവിടെയും തന്നെയല്ലേ നമ്മൾ, ആ ഈസ് അറ്റൻഡിങ് ആണ് അല്ലെ, നേരത്തെ അറ്റൻഡിങ് ആയിരുന്നു. ദ പ്രിൻസിപ്പൽ ആണ് ഫസ്റ്റ്, അലോങ് വിത്ത് ആയതുകൊണ്ട് ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ട് അഗ്രി ചെയ്യണം, പ്രിൻസിപ്പൽ ആണ്. ഇനി നമുക്കറിയാം അവിടെ വേറും ആറും പ്ലൂരലാണ്, പ്രിൻസിപ്പലിനായിട്ട് അഗ്രി ചെയ്യില്ല, സിംഗുലർ അല്ല. പിന്നെ അവർ വരില്ലല്ലോ, നമുക്കറിയാലോ, ഗോയിങ് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈസോ, ആമോ, ആറോ, വാസോ, വേറോ വരണം. അതുകൊണ്ട് ഇവിടെ ഈസ് ആണ് വരിക. ഓക്കെ, എയ്തർ യു ഓർ യുവർ ബ്രദേഴ്സ് ഡാഷ് ആബ്സെന്റ്. നമ്മൾ നേരത്തെ പഠിച്ചത് വിത്ത്, ടുഗദർ വിത്ത്, ആസ് വെൽ ആസ്, ഇൻ അഡീഷൻ ടു തുടങ്ങിയവ വരുമ്പോൾ, എലോങ് വിത്ത് ഒക്കെ വരുമ്പോൾ ഫസ്റ്റ് സബ്ജക്റ്റുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടതെങ്കിൽ, എയ്തർ ഓർ, നെയ്തർ നോർ, ഓർ ഒക്കെ വരുമ്പോൾ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഒക്കെ വരുമ്പോൾ രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. വിത്ത്, എലോങ് വിത്ത്, ടുഗദർ വിത്ത്, ഇൻ അഡീഷൻ ടു തുടങ്ങിയവയൊക്കെ വരുമ്പോൾ ആദ്യത്തെ സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടതെങ്കിൽ, ഓർ, നെയ്തർ നോർ, എയ്തർ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതൊക്കെ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. ഇവിടുത്തെ സബ്ജക്ട് സെക്കൻഡ് സബ്ജക്ട് ഏതാ? യുവർ ബ്രദേഴ്സ്. അവിടെ ബ്രദേഴ്സ് പ്ലൂരലാ, അതുകൊണ്ട് സിംഗുലർ പറ്റില്ല, ഈസോ, ആമോ, വാസോ പറ്റില്ല. ഒറ്റയടിക്ക് നമ്മൾ ആറിലേക്ക് എത്തി. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാതെ, ഈ ക്വസ്റ്റ്യൻ കാണാതെ നമ്മൾക്ക് പോയാൽ നമുക്ക് എത്ര സങ്കടമായിരിക്കും അല്ലേ? അപ്പോൾ ഓർ എയ്തർ, ഓർ നെയ്തർ, അല്ല എയ്തർ ഓർ, എയ്തർ ഓർ, നെയ്തർ നോർ, അതുപോലെ തന്നെ ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ, ഇതൊക്കെ വരുമ്പോൾ സെക്കൻഡ് സബ്ജക്റ്റുമായിട്ടാണ് വെർബ് അഗ്രി ചെയ്യേണ്ടത്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഹോം എവറി വീക്ക്. അവിടെ ഹിസ് ഫ്രണ്ട്സ് ആണ് സെക്കൻഡ് സബ്ജക്റ്റ്, പ്ലൂരലാ, അതുകൊണ്ട് പ്ലൂരൽ വെർബേ പറ്റുള്ളൂ അല്ലേ? അപ്പോൾ നമുക്കറിയാം വാസ് ഗോയിങ് സിംഗുലർ ആണ്, ഈസ് ഗോയിങ് സിംഗുലർ ആണ്, ഗോസ് സിംഗുലർ ആണ്, അതുകൊണ്ട് ഗോ മാത്രമേ പറ്റുള്ളൂ. എസ് ഫോം സിംഗുലറാ, സിംഗുലർ പറ്റേയില്ല. വേറെ എവറി വീക്ക് വന്നത് കൊണ്ട്, എവറി വീക്ക് ഡേ, ഒരു എവറി വീക്ക് പതിവായി ആവർത്തിക്കുന്ന കാര്യം നമുക്കറിയാം. നമ്മൾ വെർബിൻ്റെ വി വൺ ഫോമോ എസ് ഫോമോ ഉപയോഗിച്ചിട്ടേ പറയുള്ളൂ, അങ്ങനെയും വേണമെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത് രണ്ടും പറ്റില്ല എന്ന് അങ്ങനെ മനസ്സിലാവും. പിന്നെ ഗോസിലും ഗോലും രാജു ഹിസ് ഫ്രണ്ട്സിനോട് അഗ്രി ചെയ്യുന്നത് ഗോ ആണ്. നെയ്തർ രാജു നോർ ഹിസ് ഫ്രണ്ട്സ് ഡാഷ് ഫോർ ദ പാർട്ടി. അവിടെയും രാജു ആയിട്ടല്ല, ഹിസ് ഫ്രണ്ട്സുമായിട്ടാണ് അഗ്രി ചെയ്യേണ്ടത്. നെയ്തർ നോർ, എയ്തർ ഓർ, ഓർ, നോട്ട് ഓൺലി ബട്ട് ആൾസോ ഒക്കെ വരുമ്പോൾ വെർബ് അഗ്രി ചെയ്യേണ്ടത് രണ്ടാമത്തെ സബ്ജക്റ്റുമായിട്ടാണ്. ഇവിടെ ഹിസ് ഫ്രണ്ട്സ് ആണ് രണ്ടാമത്തെ സബ്ജക്റ്റ്, അതുകൊണ്ട് തന്നെ അത് പ്ലൂരൽ ആയതുകൊണ്ട് സിംഗുലർ പറ്റില്ല, ഗോസ് പറ്റില്ല, ഹാസ് ബോൺ പറ്റില്ല, ഈസ് ഗോയിങ് പറ്റില്ല, പിന്നെ എന്തേ വന്നുള്ളൂ? ആർ ഗോയിങ്. നെയ്തർ വില്യം നോർ ഹിസ് റിലേറ്റീവ്സ് ഡാഷ് അറൈവ്ഡ്. നെയ്തർ നോർ ആണ്, ഹിസ് റിലേറ്റീവ്സ് പ്ലൂരലാണ്, രണ്ടാമത്തെ സബ്ജക്റ്റ് പ്ലൂരൽ ആയതുകൊണ്ട് വെർബും പ്ലൂരൽ ആയിരിക്കണം. അതുകൊണ്ട് ഹാസ് പറ്റില്ല, ഈസ് പറ്റില്ല, വാസ് പറ്റില്ല, അതുകൊണ്ട് ഹാവ് ആണ്. നെയ്തർ മൈ ഫ്രണ്ട്സ് നോർ ദ ബുക്ക് സ്റ്റോർ ഡാഷ് ദ ബുക്ക് ഐ നീഡ്. നെയ്തർ നോർ ആണ്, അതുകൊണ്ട് ദ ബുക്ക് സ്റ്റോർ ആണ് എടുക്കേണ്ടത്. ദ ബുക്ക് സ്റ്റോർ സിംഗുലർ ആണ്, അതുകൊണ്ട് പ്ലൂരൽ പറ്റില്ല. ഹാവ് പ്ലൂരലാ പറ്റില്ല, ഈ ഹാവും പ്ലൂരലാ പറ്റില്ല, ഇനി ഹാസോ ഹാസ് നോട്ടോ പറ്റുള്ളൂ. നെയ്തർ നോർ വന്നു കഴിഞ്ഞാൽ പിന്നെ നോട്ട് വേണ്ട, നെഗറ്റീവ് അർത്ഥം ആദ്യം തന്നെ വന്നു, അതുകൊണ്ട് അവിടെ വീണ്ടും നോട്ട് വേണ്ട, അതുകൊണ്ട് നോട്ട് വേണ്ട. അപ്പോൾ ഹാസ്. ഇനി ക്വസ്റ്റ്യൻ ടാഗിലേക്ക് പോകാം. ഇതായിരുന്നു രണ്ടാമത്തെ ചോദ്യം അല്ലേ? ലെറ്റ് അസ് ഗോ ഫോർ എ വാക്ക്. ഇത് എൽ ഡി സി ട്രിവാൻഡ്രം 2024 ചോദിച്ചത് ആദ്യത്തെ ചോദ്യം പോലെ. അപ്പോൾ അവിടെ ലെറ്റസ് ഗോ ഫോർ എ വാക്ക് ക്വസ്റ്റ്യൻ ടാഗാണ് ഉണ്ടാക്കേണ്ടത്. ലെറ്റസ് വന്നാൽ
കണ്ണും ചീമ്പി എഴുതിക്കോ, ലെറ്റസ് വന്നാൽ ഷാൾ വി ആയിരിക്കണം. ലെറ്റസ് വന്നാൽ ഒരു കണ്ടീഷൻ്റെ, ആ കണ്ടീഷൻ ഞാൻ പറയാം. ഓക്കെ, ലെറ്റസ് വന്നാൽ ഷാൾ വി ആയിരിക്കണം. ഇവിടെ നോക്ക്, ലെറ്റസ് ഹാവ് എ കോഫി, ലെറ്റസ് വന്നിട്ടുണ്ട്, എന്തായിരിക്കും? ഷാൾ വി. എത്ര സിമ്പിളാ, ലെറ്റസ് വന്നാൽ ക്വസ്റ്റ്യൻ ടാഗ് ഷാൾ വി ആയിരിക്കണം. പക്ഷേ നിങ്ങൾ ഓർക്കേണ്ടത് ലെറ്റസ് വന്നാൽ ഷാൾ വി ആണ്, പക്ഷെ ലെറ്റസിന് ശേഷം ഒരു പ്ലീസ് വന്നാൽ അത് വിൽ യു എന്നായി മാറും. ലെറ്റസിന് ശേഷം പ്ലീസ് വന്നാൽ എന്തായിട്ട് മാറും? വിൽ യു. ലെറ്റസ് ഹാവ് എ കോഫി പ്ലീസ് എന്ന് അവിടെ വന്നിരുന്നു വെച്ചാൽ അത് വിൽ യു ആയിരിക്കും. ലെറ്റസ് ഹാവ് എ കപ്പ് ഓഫ് ടീ, ലെറ്റസ് ആണ് വന്നിട്ടുള്ളത്, പ്ലീസ് വന്നിട്ടില്ല, അതുകൊണ്ട് ഷാൾ വി ആണ്. ഓക്കെ, ഇംഗ്ലീഷ് എളുപ്പമല്ലേ? എളുപ്പമല്ലെങ്കിൽ പറയൂ. എളുപ്പമാണ്. ആദ്യത്തെ രണ്ടെണ്ണം കഴിഞ്ഞു. നമ്മൾ ആദ്യത്തെ രണ്ടെണ്ണം മുൻകാല ചോദ്യപേപ്പർ മര്യാദയ്ക്ക് പഠിച്ചു പോയ ഒരാൾക്ക് ആദ്യത്തെ രണ്ട് മാർക്ക് കിട്ടി, 10-ൽ 2 മാർക്ക് കിട്ടി. ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത, ഞാൻ ഈ കാണിച്ചതൊക്കെ 2000 മുതൽ 2024 വരെ വന്ന ക്വസ്റ്റ്യൻസാ. അത്രയും ക്വസ്റ്റ്യൻസിലൂടെ നിങ്ങളൊന്ന് കടന്നുപോയി, അതിൻ്റെ ടെക്നിക് എന്താണെന്ന് മനസ്സിലായാൽ ഈ ഇത് മനസ്സിലാവായിരുന്നു. ഇതിൻ്റെ PDF നോട്ടുകൾ ഇപ്പോൾ അത് 3-ാമത്തെയാണ്. ഒരു 3-4 ദിവസം കഴിഞ്ഞാൽ ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് എക്സാം ചെയ്യാം. അതുകൂടാതെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് വന്നിട്ടോ, നല്ല സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോസ് ഇടും. അതുപോലെ തന്നെ നിങ്ങൾ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഒരു കാര്യം കൂടി, നമുക്ക് കോഴ്സ് ഉണ്ട്. കോഴ്സിലേക്ക് ആരും വളരെ ധൃതി പിടിച്ചു വരണ്ട. നിങ്ങൾക്ക് ഒരു വർഷം സമാധാനത്തോടു കൂടി പഠിക്കണമെന്നുണ്ടെങ്കിൽ, മറ്റത് നിങ്ങൾ ഈ എക്സാം ക്രാക്ക് ചെയ്യാനാണെങ്കിൽ എൻ്റെ ഈ ക്രാഷ് കോഴ്സ് തന്നെ പിടിച്ചാൽ മതി. അതേസമയം നിങ്ങൾക്ക് ഇത് കൂളായിട്ട് ഇത് ഫേസ് ചെയ്യുക, കിട്ടട്ടെ. എനിവേ, ഒരു സർക്കാർ ജോലി കിട്ടുന്നത് വരെ പഠിക്കുക എന്നതായിരിക്കണം നമ്മുടെ നിലപാട്. നമുക്ക് കോഴ്സ് ഉണ്ട്, മെൻഡറിംഗ്, ഹാബിറ്റ് ട്രാക്കിംഗ്. നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു ഹാബിറ്റ് ഉണ്ടാക്കിക്കൊണ്ടാണ് നമ്മുടെ പഠന രീതികൾ പോകുന്നത്. ഓക്കെ, ഡെയിലി ആക്ടിവിറ്റീസ്, ഒരു ലേണിംഗ് പ്ലാൻ. നിങ്ങൾക്ക് നിങ്ങളുടെ സ്ട്രെങ്ത്തും വീക്ക്നെസ്സും മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്കൊരു പേഴ്സണലൈസ്ഡ് ലേണിംഗ് പ്ലാൻ, സയൻറ്റിഫിക്കായ രീതിയിലുള്ള റിവിഷൻസ്, ഇതെല്ലാം അടങ്ങിയ കംപ്ലീറ്റ് പാക്കേജ്. കംപ്ലീറ്റ് പാക്കേജ് 3500 rupees നമ്മളിപ്പോൾ നൽകുന്നത്. ഓൺലി 3500 rupees, 1 ഇയർ. ടെൻഷൻ അടിക്കണ്ട, ഹാപ്പി ആവാം, കൂളാവാം, റിലാക്സ്ഡ് ആവാം. ഓക്കെ, അതേസമയം നമ്മൾ ഫോക്കസ്ഡും റെഡിയുമായിരിക്കും. മെൻറ്ററിങ് എന്ന് പറഞ്ഞാൽ ടൈം മാനേജ്മെൻറ്റ് തൊട്ട് മെമ്മറി ടെക്നിക്സും, മെമ്മറി എങ്ങനെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത്, നിങ്ങളോടൊപ്പം നിന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റികൾ തന്നുകൊണ്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. കംപ്ലീറ്റ് സിലബസ് നമ്മൾ കവർ ചെയ്യും, SERT ടെക്സ്റ്റ് ബുക്കും PSC ബുള്ളറ്റിനും. അതുപോലെ തന്നെ നമ്മൾ മറ്റൊന്ന് ഏതുമാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ്. അതിലെ കറണ്ട് അഫയേഴ്സിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരുമ്പോൾ ആ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസും വെച്ചുകൊണ്ടാണ് നമ്മുടെ പ്രോഗ്രാം. നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പം നമ്മൾ 4 questions ചെയ്തു. ഈ 4 questions മുൻകാല ചോദ്യ പേപ്പറുകൾ പഠിച്ചു പോയ ഒരാൾക്ക്, അത് ഏതു മുതൽ ഏതു വരെ, 2020 മുതൽ 2024 വരെയുള്ള മുൻകാല ചോദ്യ പേപ്പറുകൾ പഠിച്ചു പോയ ഒരാൾക്ക് ആദ്യത്തെ 4 questions, ഞാൻ ഈ പറഞ്ഞ 4 questions ചെയ്യാൻ പറ്റും. നീ 96 questionsലല്ലേ, ഞാൻ പറയുന്നതിൽ 10 questionsനപ്പുറത്തേക്ക് മുൻകാല ചോദ്യ പേപ്പറിൽ നിന്നോ, അതല്ലെങ്കിൽ മുൻകാല ചോദ്യ പേപ്പർ, അപ്പം അതിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കണം, ആ ചോദ്യ പേപ്പറിൻ്റെ ട്രെൻഡ് മനസ്സിലാക്കിക്കൊണ്ടോ, SERT ടെക്സ്റ്റ് ബുക്കിനോ, അതല്ലെങ്കിൽ PSC ബുള്ളറ്റിൻ്റെ കറണ്ട് അഫയേഴ്സും മറ്റു കാര്യങ്ങളെന്നോ അപ്പുറത്തുണ്ടാവില്ല. ധാരാളം പഠിക്കലല്ല, പഠിച്ചത് ഉറപ്പിക്കുക, പഠിച്ചതിൽ തന്നെ റിവൈസ് ചെയ്യുക, അതാണ് പ്രധാനം. അത് സാവധാനം, കൂളായിട്ട്. ഞാൻ ഏജ് ഓവർ ആയിട്ടുള്ളവരോടല്ല പറയുന്നത്, കൂളായി നിങ്ങൾക്ക് പഠിക്കണം. ഹാപ്പി ആയി, റിലാക്സ്ഡ് ആയി, കൂളായിട്ടാണ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞങ്ങൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റിയാണ്. ഓക്കെ, ആക്റ്റീവായ ഒട്ടനവധി കുട്ടികളുണ്ട്, അപ്പോൾ അവരോടൊപ്പം ജോയിൻ ചെയ്യാം, നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാം. കോഴ്സിൻ്റെ ലിങ്കും ഞാൻ താഴെ നൽകിയിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.